എൻ്റെ പേര് ഗിരിജകുമാരി എന്നാണ്. ഞാൻ പള്ളിക്കൽ പഞ്ചായത്തിലെ മഹാലക്ഷ്മി കുടുംബശ്രീയിലെ ഒരംഗമാണ്. ഞങ്ങൾ നാലു പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. അതിനകത്ത് ഞങ്ങൾ എല്ലാ കൃഷികളും ചെയ്തു വരുന്നു. ഏറ്റവും കൂടുതൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന നെൽകൃഷി, ഏത്തവാഴ കൃഷി, പൂവൻ വാഴക്കൃഷി, പാളയന്തടൻ വാഴക്കൃഷി, അത് കഴിഞ്ഞ് ചേന, ചേമ്പ്, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, എല്ലാ കൃഷികളും, കിഴങ്ങ്, എല്ലാ കൃഷികളും ഞങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുത്ത് വരുന്നു. ഞങ്ങൾ നെൽകൃഷി ചെയ്തു വന്ന് നെൽകൃഷി ചെയ്തു വന്നതിലൂടെ ഞങ്ങൾക്ക് ജില്ല കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങൾക്കൊരു മില്ല് കിട്ടുകയും സ്വന്തമായി നെല്ല് കുത്തി വെളിയിൽ വിതരണം ചെയ്യുകയും ചെയ്തത് മൂലം ഞങ്ങൾക്ക് ആ നെല്ല് കുത്തുന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് വെളിയിൽ കൊടുക്കാതെ തന്നെ കിട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ ഞങ്ങൾക്കൊരു വർഷം തന്നെ ഞങ്ങളുടെ ഈ നാല് പേരും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ അരി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു. പൈസ കൊടുക്കാതെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ അരി ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അരി ഞങ്ങൾ പുറത്ത് 50 രൂപ ക്രമത്തിൽ അരി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉപഭോക്തൃ സംസ്കാരം ജില്ലയിൽ ഭക്ഷ്യമേഖലയെ മാറ്റം വരുത്തുവാനും ഇടയാക്കിയിട്ടുണ്ട്. JLGയിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള കൃഷികൾക്കും അപ്പുറം ഗിരിജ തന്റെ അനുഭവ പാഠങ്ങൾ തുടരുന്നു. പത്ത് 150 ഏത്തക്കൊല തന്നെ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് വാഴക്കൃഷിയിലൂടെ നല്ല ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു മൂട് ചീനി ഞങ്ങൾക്ക് 100 രൂപ വരെ ഞങ്ങൾക്ക് വില വരും, വില കിട്ടും. കപ്പ ചീനി, അത് നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് ഈ ചീനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇഞ്ചി തന്നെ ഞങ്ങൾ 100 രൂപയ്ക്കാണ് 1 കിലോ ഇഞ്ചി വിൽക്കുന്നത്. ജില്ലാ മിഷൻ നല്ലൊരു തുക ഞങ്ങൾക്ക് സഹായമായി തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യുന്നതിന് താല്പര്യം തോന്നുകയും ഓരോ വർഷവും ഈ വർഷം ചെയ്യുന്നതിനെക്കാട്ടിയുടെ ഇരട്ടി കൃഷി അടുത്ത വർഷം ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. സ്വന്തം വരുമാനത്തിനുള്ള മാർഗങ്ങളായി പശുക്കളെ വളർത്തി അതിൽ നിന്നും ലഭിക്കുന്ന ആദായം അവർ ജീവിതത്തിലെ മാർഗങ്ങളായി മാറ്റുന്നു. കൂടാതെ ലവ് ബേഴ്സ് വളർത്തി അതിൻ്റെ ആദായവും കൈവിട്ടുന്നു. മട്ടിപ്പാവ് കൃഷികൾ, പച്ചക്കറി കൃഷികൾ, അങ്ങനെ എല്ലാം അവരുടെ കൈകളിലൂടെ കടന്നുപോയി. നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ഈ കർഷക സമൂഹത്തിലും കുടുംബശ്രീക്കും ഒരു മാതൃകയായി തീരുകയാണ്.